ഹായ് ഫ്രണ്ട്സ്, ആർഫോറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാനിറങ്ങുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി എത്രമാത്രമുണ്ടെന്ന് നാം സ്വയം തിരിച്ചറിയൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഹൈലി വളറ്റൈലായി നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഈ വളറ്റിലിറ്റിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു റിസ്ക് അപ്പിറ്റൈറ്റ് നമുക്കുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ചിലർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാറേ ഇല്ല. അവർ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് നിറഞ്ഞതാണെന്നും അവിടെ അത്തരത്തിലുള്ള റിസ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ്. അങ്ങനെയുള്ളവർ പലപ്പോഴും അവർ ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് പൊതുവെ തിരഞ്ഞെടുക്കുക. ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഗോൾഡ് പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുക. എന്നാൽ വലിയ റിട്ടേൺ പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഇപ്പോൾ സ്റ്റോക്കുകൾ നിക്ഷേപിക്കുമ്പോൾ അവർ നിക്ഷേപിക്കുന്ന നിക്ഷേപകരിൽ തന്നെ പല വിധത്തിലുള്ള റിസ്ക് എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒരു ബേസിക് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ കൂടുതൽ റിസ്ക് എടുക്കുമ്പോൾ കൂടുതൽ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുന്ന ആളുകളെ നമ്മൾ പൊതുവേ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളവരെയും മോഡറേറ്റ് റിസ്ക് കാറ്റഗറിയിലുള്ളവരെയും അതുപോലെ ലോ റിസ്ക് കാറ്റഗറിയിലുള്ള ആളുകളെയും കാണാറുണ്ട്. അപ്പോൾ ലോ റിസ്ക് കാറ്റഗറിയിലുള്ളവർ പൊതുവേ നിഫ്റ്റി 50 ബ്ലൂ ചിപ്പ് കമ്പനികൾ മാത്രം, അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത്ര ഒരു 14-15% റിട്ടേൺ മാത്രം പ്രതീക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ ഒരു മൾട്ടി ബാഗർ റിട്ടേൺ കിട്ടണം, അല്ലെങ്കിൽ 20% മേലെ, 50% മേലെയൊക്കെ റിട്ടേൺ കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹൈ റിസ്ക് സ്റ്റോക്കുകളിൽ, പ്രത്യേകിച്ച് സ്മോൾ ക്യാപ് പെന്നി സ്റ്റോക്കുകളിലൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഒരു റിസ്ക്കിനനുസരിച്ചിട്ടുള്ള, നമ്മുടെ റിസ്ക് അപ്പറ്റേറ്റിനനുസരിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വ്യാപകമായി കേൾക്കുന്ന ഒരു വാക്കാണ് വളറ്റിലിറ്റി എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ അത് ആ വളറ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്റ്റോക്ക് വളരെ വേഗത്തിൽ ഉയരത്തിലേക്ക് പോകും, അതേ വേഗത്തിൽ തന്നെ താഴോട്ടേക്കും വരുന്നത് കാണാം. അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ 1% കയറുമ്പോൾ ഈ സ്റ്റോക്ക് ചിലപ്പോൾ 2% കയറി എന്നൊക്കെ വരാം. എന്നാൽ മാർക്കറ്റ് 1% താഴേക്ക് വന്നാൽ ഈ സ്റ്റോക്ക് ചിലപ്പോൾ 2-4% ഒക്കെ താഴോട്ട് പോയെന്നും വരും. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഹൈലി വളറ്റൈലായിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് പറയും. അപ്പം മലയാളത്തിൽ ഇതിനെ നമ്മൾക്ക് സ്ഥിരതയില്ലായ്മ അല്ലെങ്കിൽ ചാഞ്ചാടി കളിക്കുന്ന സ്റ്റോക്കുകൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു സ്റ്റോക്ക് സ്റ്റോക്ക് എത്രമാത്രം വളറ്റൈലാണെന്ന് സൂചിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന ഒരു അളവുകോലാണ് ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റ 1 ആ സ്റ്റോക്ക് ഓവറോൾ മാർക്കറ്റ് എങ്ങനെയാണോ പോകുന്നത് അതുപോലെയാണ് ആ സ്റ്റോക്ക് മുകളിലേക്ക് പോവുക. ഉദാഹരണത്തിന്, മാർക്കറ്റ് 2% മുകളിലേക്ക് പോകുമ്പോൾ ഈ സ്റ്റോക്കും 2% മുകളിലേക്ക് പോകും. എന്നാൽ മാർക്കറ്റ് 2% താഴോട്ടേക്ക് വരുമ്പോൾ ഈ സ്റ്റോക്കും 2% താഴോട്ടേക്ക് വരും. എന്നാൽ ബീറ്റ വാല്യൂ 0.5 മാത്രമുള്ള ഒരു സ്റ്റോക്കാണെന്ന് വിചാരിക്കട്ടെ, അത് മാർക്കറ്റ് 2% താഴോട്ടേക്ക് പോകുമ്പോൾ 1% താഴോട്ടേക്ക് പോവുകയുള്ളൂ. മാർക്കറ്റ് 2% ഉയരുമ്പോൾ ഇത് 1% മാത്രം മുകളിലോട്ടും ഉയരുകയുള്ളൂ. ഇനി വേറൊരു ടൈപ്പ് സ്റ്റോക്ക് 1 കൂടുതൽ ബീറ്റ വാല്യൂ ഉള്ളതാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 1.5 ബീറ്റ വാല്യൂ ഉള്ള സ്റ്റോക്കാണെന്ന് കരുതുക. അപ്പോൾ മാർക്കറ്റ് 2% താഴോട്ടേക്ക് പോയാൽ ഈ സ്റ്റോക്ക് 3% താഴോട്ടേക്ക് പോകും. മാർക്കറ്റ് 2% കയറുമ്പോൾ ഈ സ്റ്റോക്ക് 3% കയറുകയും ചെയ്യും. അപ്പോൾ ലോ ബീറ്റ സ്റ്റോക്ക് വാങ്ങണോ അതോ ഹൈ ബീറ്റ സ്റ്റോക്ക് വാങ്ങണോ എന്ന് തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ, ഒരു ലോ റിസ്ക് കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 1 ബീറ്റ വാല്യൂ ഉള്ള സ്റ്റോക്കുകൾ തിരയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിൽ തന്നെ 0.5 താഴെ ഉള്ളതാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. എന്നാൽ നമുക്ക് ലോ ബീറ്റ മാത്രം പോരാലോ, നമുക്ക് ലോ റിസ്ക് മാത്രം പോരാ, നമുക്ക് ഹൈ റിട്ടേണും ആവശ്യമുണ്ട്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിട്ടേൺ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിനെ നൽകുന്ന റിട്ടേണുമായി തട്ടിച്ചു നോക്കിയാൽ നാം തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്ക് എത്രമാത്രം അധികം റിട്ടേൺ നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു അളവുകോലാണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ വാല്യൂ 1 കൂടുതലാണെങ്കിൽ അത് വളരെ പോസിറ്റീവാണ്. അതായത് ആ സ്റ്റോക്കിന് മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാനുള്ള ശക്തിയുണ്ട് എന്നർത്ഥം. ആ 1 കൂടുതലുള്ള വാല്യൂ എത്ര കൂടുന്നുവോ അത്രക്കും നല്ലത്. അപ്പോൾ ആൽഫ ബീറ്റ വാല്യൂ ഉപയോഗിച്ച് നമ്മൾ സ്റ്റോക്കുകൾ എങ്ങനെ ഫിൽട്ടർ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ അതിനിവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് ടിക്കർ ടൈപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് സൈറ്റും ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ആൽഫ ബീറ്റ വാല്യൂ കാണിക്കുന്ന ധാരാളം വെബ്സൈറ്റുകളുണ്ട്, ഏത് സൈറ്റും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഒരു എൻ്റെ ഒരു കംഫർട്ടബിലിറ്റിക്ക് യോജിച്ച ഒരു സൈറ്റ് എന്നുള്ളതിൽ ഞാൻ ടിക്കറ്റ് ടൈപ്പ് ഉപയോഗിച്ചതാണ്. അപ്പോൾ ടിക്കറ്റ് ടൈപ്പിൻ്റെ ക്രിയേറ്റ് സ്ക്രീൻ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ആവശ്യമുള്ള ഫിൽട്ടറുകൾ നമുക്കിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം കാണുന്ന ഈ സ്റ്റോക്ക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫിൽട്ടർ, ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിലെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന കമ്പനികളെയാണ് നിങ്ങൾ ഫിൽട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതായത് നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ 5000 മുകളിൽ സ്റ്റോക്കുകൾ ഉണ്ടാവാം. കൂടാതെ ഓരോ വർഷവും പുതിയ പുതിയ സ്റ്റോക്കുകൾ മാർക്കറ്റിലേക്ക് IPO വരുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മൊത്തം സ്റ്റോക്കുകളുടെ ലിസ്റ്റിൽ നിന്നാണോ നിങ്ങൾ ഫിൽട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല നിങ്ങളെ ടോപ്പ് 500 നിഫ്റ്റി സ്റ്റോക്കുകളിൽ നിന്ന് മാത്രമാണോ ഫിൽട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല നിങ്ങൾ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ മാത്രമാണോ ഫിൽട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല മിഡ് ക്യാപ്പ് മാത്രമാണോ, അതല്ല ലാർജ് ക്യാപ്പ് മാത്രമാണോ, അതല്ല നിഫ്റ്റി 50 സ്റ്റോക്കുകൾ മാത്രമാണോ, അങ്ങനെ ഏത് ഫിൽട്ടറാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ നമുക്ക് ഈ സ്റ്റോക്ക് യൂണിവേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ നിഫ്റ്റി ടോപ്പ് 500 സ്റ്റോക്കുകളിലെ ലോ ബീറ്റ സ്റ്റോക്കാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ നിഫ്റ്റി 500 ആണ് ഇവിടെ സെലക്ട് ചെയ്തത്. ഇനി നമ്മളിവിടെ കാണുന്ന സെക്ടർ എന്നുള്ള ഓപ്ഷനിൽ ഞാൻ യാതൊരുവിധ ഓപ്ഷനും കൊടുക്കുന്നില്ല, കാരണം ഏത് സെക്ടർ ആയാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ ചിലർ ബാങ്കിങ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാത്തവരുണ്ട്, അല്ല ചിലർ അതുപോലെ ഈ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയിട്ടുള്ള ഇപ്പോൾ IT സെക്ടറിൽ അല്ലെങ്കിൽ കെമിക്കൽ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ടാകാം. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അനുസരിച്ച് കൊണ്ട് നമുക്കിവിടെ ഇഷ്ടമുള്ള സെക്ടറുകൾ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ഒരു സെക്ടറും ചൂസ് ചെയ്യുന്നില്ല. ഇനി നിഫ്റ്റി 500 ഓപ്ഷൻ കൊടുത്തതുകൊണ്ട് ഇവിടെ കാണുന്ന ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല. കാരണം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 20,000 crore മാർക്കറ്റ് ക്യാപ്പിന് മുകളിലുള്ള സ്റ്റോക്കുകൾ മാത്രമേ ഞാൻ സെലക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മിഡ് ക്യാപ്പും ലാർജ് ക്യാപ്പും മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നിഫ്റ്റി 500 നമ്മൾ സ്മോൾ ക്യാപ്പ് കൂടിയുണ്ട്. അപ്പോൾ ഈ 500 അതുകൂടാതെ നമുക്ക് പെന്നി സ്റ്റോക്കുകൾ ഇവിടെ കിട്ടുകയുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ നിഫ്റ്റി 500 എന്നുള്ള ഓപ്ഷനിൽ ഏറ്റവും അവസാനം വരുന്ന സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ നിഫ്റ്റി 500 നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ മിഡ് ക്യാപ്പും ഉണ്ട്, സ്മോൾ ക്യാപ്പും ഉണ്ട്, ലാർജ് ക്യാപ്പും ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് പ്രത്യേകിച്ച് ഒരു ലിമിറ്റ് വെക്കാതെ നിഫ്റ്റി 500 എന്ന് മാത്രം സെലക്ട് ചെയ്യാണ്. ഇനി നമ്മൾ ബീറ്റയിൽ തന്നെ നമുക്കവിടെ ഒരു വാല്യൂ നമ്മൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബീറ്റയിൽ ഞാനിവിടെ 0 മുതൽ 0.5 വരെ മാത്രമുള്ള ബീറ്റ വാല്യൂ കാണിക്കുന്ന സ്റ്റോക്കുകൾ മാത്രമേ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ആൽഫ എന്നുള്ള ഫിൽട്ടറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ 10 ആൽഫ കാണിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് 1 ആൽഫ കാണിക്കുന്നത് പോസിറ്റീവാണെന്ന് നമ്മൾ പറഞ്ഞു. അത് നിഫ്റ്റിക്ക് മുകളിൽ 1 മാത്രമേ നമുക്ക് അധികം റിട്ടേൺ കിട്ടുകയുള്ളൂ. പക്ഷെ നമുക്കൊരു 10 എങ്കിലും അധികം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാനിവിടെ ആൽഫ ഫിൽട്ടറിൽ 10 എന്നുള്ള ഒരു ലിമിറ്റ് കൊടുക്കുകയാണ്. അത് 10 നിന്ന് തുടങ്ങി മുകളിലേക്കുള്ളത്, അതായത് മുകളിൽ എത്ര വേണമെങ്കിലും പോകാം, എത്ര ആൽഫ കൂടുന്നു അത്രക്കും നല്ലതാണ്. അതുകൊണ്ട് അപ്പർ ലിമിറ്റ് ഞാനിവിടെ വെക്കുന്നില്ല, ലോവർ ലിമിറ്റ് 10 വെക്കുകയാണ്. ഇനി മറ്റൊരു റേഷ്യോ ഞാനിവിടെ ഫിൽട്ടറിന് കൊടുക്കുന്നത് PE ratio ആണ്. ഇപ്പോൾ PE ratio ഞാൻ 15 മുകളിലുള്ള PE ratio ഉള്ള, അതേസമയം 35 താഴെ. അപ്പോൾ ഈ ഒരു PE ratio ആണ് ഞാനിവിടെ ഒരു ഐഡിയൽ PE ratio ആയിട്ട് ഞാനിവിടെ വെച്ചിട്ടുള്ള ലിമിറ്റ്. അപ്പോൾ 100 മുകളിലൊക്കെ PE ratio ഉള്ള സ്റ്റോക്കുകൾ ഉണ്ടാവും, ചിലപ്പോൾ ലോ ബീറ്റ ഹൈ ആൽഫ സ്റ്റോക്കുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മൾ ഓവർ വാല്യൂഡ് സ്റ്റോക്കുകൾ വേണ്ട എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ ഒരു ഫിൽട്ടർ വെച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ അങ്ങനെ വെക്കണമെന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിസ്ക്, അതാണ് ഞാനിവിടെ പറഞ്ഞത്, നമ്മുടെ റിസ്ക് അപ്പിറ്റേറ്റിനനുസരിച്ച് കൊണ്ടുള്ള ലിമിറ്റ് നമുക്കിവിടെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഹൈ ആൽഫയും ലോ ബീറ്റയുമുള്ള നിഫ്റ്റി 500 ആ ഒരു സ്റ്റോക്കുകളെയാണ് നമ്മളിവിടെ ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ഫിൽട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോക്കുകൾ ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഈ ഫിൽട്ടർ അപ്ലൈ ചെയ്തപ്പോൾ നമുക്കിവിടെ ആകെ 2 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിലൊന്ന് ഫൈൻ ഓർഗാനിക് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ ഫൈൻ ഓർഗാനിക്സ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലുള്ള ഒരു കമ്പനിയാണ്. പ്രത്യേകിച്ച് ഫുഡ് അഡിക്റ്റീവ്സുമായി ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റി കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ശക്തമായൊരു കമ്പനിയാണ് ഈ ഫൈൻ ഓർഗാനിക്സ് എന്ന് പറയുന്ന കമ്പനി.
ഈ കമ്പനിയുടെ ബീറ്റ വാല്യൂ 0.24 ആണ്. അതിൻ്റെ നമ്മൾ ആൽഫ നോക്കുകയാണെങ്കിൽ അത് 19.92 ആൽഫയാണ്. അതായത് നിഫ്റ്റിയേക്കാൾ 19.92 അധികം റിട്ടേൺ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പി റേഷ്യോ ആണെങ്കിൽ 22.74 എന്നുള്ള ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പി റേഷ്യോയിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടർ ഒരു ഡൗൺ ട്രെൻഡിലാണെന്ന് നമുക്ക് അറിയാം. കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൻ്റെ 1 ഇയർ റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിവിടെ നിങ്ങൾക്ക് 17.88 എന്ന് നെഗറ്റീവ് റിട്ടേൺ ആണ് കാണാൻ കഴിയുക. അപ്പോൾ ഈ 1 ഇയർ റിട്ടേൺ ഈ ഇത്ര കുറഞ്ഞു പോകാനുള്ള കാരണം ആ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആണ്. എന്നാൽ നമുക്കിതിൻ്റെ ഒരു 5 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് 293% ഒരു അമേസിങ് റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് ഫൈൻ ഓർഗാനിക്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഹൈ ബീറ്റയിൽ ഹൈ ആൽഫയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അതായത് 19 ഒരു ആൽഫ കാണിക്കുന്നത്. അതേസമയം ബീറ്റ വളരെ നമുക്ക് ആക്സെപ്റ്റുള്ള നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബീറ്റയാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. കാരണം അത് 0.24 മാത്രമാണ്. അപ്പോൾ ഇത് ലോ ബീറ്റ ഹൈ ആൽഫയുള്ള ഒരു സ്റ്റോക്കാണ് ഫൈൻ ഓർഗാനിക്. അപ്പോൾ നമ്മുടെ ആ ഫിൽട്രേഷൻ എത്രമാത്രം കൃത്യമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഈ രണ്ടാമത്തെ നമുക്ക് സ്റ്റോക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കോറമാൻഡൽ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ കോറമാൻഡൽ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ കമ്പനിയാണ്. ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഈ മേഖലയിലെ ഒരു മാർക്കറ്റ് ലീഡിംഗ് കമ്പനി കൂടിയാണിത്. ഈ കമ്പനിയുടെ കഴിഞ്ഞ 1 വർഷത്തെ റിട്ടേൺ 38% ആണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു റിട്ടേൺ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ബീറ്റ നോക്കുകയാണെങ്കിൽ 0.48 എന്നുള്ള ബീറ്റയാണ്. ഇനി ഇതിൻ്റെ 5 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 176% നല്ലൊരു റിട്ടേണാണ് ഇത് ഈ സ്റ്റോക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിലും ഈ കോറമാൻഡൽ ഇൻ്റർനാഷണൽ നമുക്ക് നല്ലൊരു സ്റ്റോക്കായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ഫിൽറ്ററുകൾ എങ്ങനെയാണ് നമ്മളൊരു നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് ചെയ്യേണ്ടത് അല്ല നമ്മളെ റിസ്ക് അപ്പിറ്റേറ്റിനനുസരിച്ചിട്ട് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഇനി നിങ്ങളിവിടെ ഞാനിവിടെ ബീറ്റ വാല്യൂ എടുത്തിട്ടുള്ളത് 0.5 ആണ്, അതിന് താഴെയാണ്. അതേസമയം നിങ്ങൾ 1 താഴെ എന്നുള്ള ബീറ്റ വാല്യൂ കൊടുത്താൽ ഇനിയും എത്രയോ സ്റ്റോക്കുകൾ കിട്ടും. അതേപോലെ നിങ്ങൾ ആൽഫ വാല്യൂ ഞാനിവിടെ 10 കൊടുത്തിട്ടുള്ളത്, നിങ്ങളത് 10 വേണ്ട 1 കൂടുതൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ധാരാളം സ്റ്റോക്കുകൾ കിട്ടും. അപ്പോൾ അതുകൂടാതെ ഞാനിവിടെ സെക്ടർ പ്രത്യേകിച്ച് സെലക്ട് ചെയ്തിട്ടില്ല, അതുപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രത്യേകിച്ച് സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആ രീതിയിലുള്ള പല ഫിൽറ്ററുകളും അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരം നമുക്കിഷ്ടമുള്ള സ്റ്റോക്കുകൾ ഇങ്ങനെ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 2 സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ ഇനി ഈ സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്നത് കുഴപ്പമുള്ള സ്റ്റോക്കുകളല്ല, എങ്കിലും ഇതൊരു ബൈ റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിലല്ല പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ റിസ്ക് അപ്പിറ്റേറ്റ് അനുസരിച്ചിട്ട് കൊണ്ട് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ചില ഫിൽറ്ററുകളെ പറ്റി പറഞ്ഞു എന്ന് മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.